നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് വാർത്തകൾ നിരവധി അനവധിയാണ് നാം ഇതിനു മുൻപ് കേട്ടിട്ടുള്ളത് കരിവന്നൂരടക്കം നമുക്ക് മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മിൻ്റെ ഒത്താശയോടുകൂടിയാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്ന ആരോപണം നിരവധി ആളുകൾ ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ അതിനെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള സൂചനകൾ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുമുണ്ട് എന്നാലിപ്പോൾ സി പി എമ്മു തന്നെ തങ്ങളുടെ പ്രവർത്തകർക്കെതിരെ ശക്തമായ താക്കീത് നൽകുകയാണ് മുന്നറിയിപ്പ് നൽകുകയാണ് സഹകരണ ബാങ്കിൽ നിന്നും സി പി എം പ്രവർത്തകർ തന്നെ എടുക്കുന്ന വായ്പകളുണ്ട് അവ ഒരു കാലത്തും തിരിച്ചടയ്ക്കാതെ മുടക്കുകയാണ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സി പി എം പ്രവർത്തകരായതുകൊണ്ട് തന്നെ ബാങ്കിനത് തിരിച്ചു പിടിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളടക്കം ബാങ്ക് ഭരണസമിതി ഇടയ്ക്കിടയ്ക്ക് ചൂണ്ടിക്കാട്ടാറുമുണ്ട് സി പി എം സംസ്ഥാന സമിതിയുടെ രേഖയിലാണ് സി പി എം പ്രവർത്തകർ തന്നെ ബാങ്കിൽ നിന്നും എടുക്കുന്ന വായ്പ തിരിച്ചടയ്ക്കുന്നില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇതുപോലെ ബാങ്കുകൾക്ക് തിരിച്ചു ലഭിക്കാനുള്ളത് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നിന്നാണ് നേതാക്കളും പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ കോടാനുകോടികൾ ഇങ്ങനെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നുവെന്ന വിമർശനം അതിശക്തമായി ഉയരുന്നത് അപ്പോഴാണ് സി പി എമ്മു തന്നെ നിർദ്ദേശവുമായി മുന്നോട്ട് വരുന്നത് ഒരു തിരുത്തൽ നടപടിക്ക് ആഹ്വാനം ചെയ്യുന്നത് പാർട്ടി സഖാക്കൾ വായ്പ എടുത്ത പണം തിരിച്ചടയ്ക്കുന്നില്ല എന്ന പ്രശ്നം സഹകരണ മേഖലയിൽ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റില്ലെങ്കിൽ ആ വായ്പ എടുക്കരുത് എന്ന നയമാണ് സ്വീകരിക്കേണ്ടത് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന വായ്പകൾ മാത്രമേ സഖാക്കൾ ബാങ്കിൽ നിന്നും എടുക്കാവൂ എന്നാണ് സി പി എം ചൂണ്ടിക്കാണിക്കുന്നത് ഇനി വായ്പയെടുത്ത് കുടിശ്ശിക വരുത്തിയിട്ടുള്ള ആളുകളുണ്ട് അവർ എത്രയും വേഗം ആ തുക അടച്ചു തീർക്കേണ്ടതാണ് വലിയ സംഖ്യകൾ ബാങ്കിൽ നിന്നും വായ്പയായി എടുക്കുന്നത് അനുബന്ധപ്പെട്ട കമ്മിറ്റികളുടെ സമ്മതം വാങ്ങണമെന്നും സംസ്ഥാന സമിതി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇനി തങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് നേതാക്കൾക്ക് അനുമതിയില്ലാതെ വലിയ സംഖ്യകൾ ബാങ്കിൽ നിന്നും വായ്പ എടുക്കാൻ കഴിയില്ല എന്നാണ് ഈ മാർഗനിർദ്ദേശത്തിലൂടെ പറയുന്നത് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ ബാങ്കുകൾ എന്നിവയിൽ നിന്നും നിലവിൽ നാല്പത്തിയേഴായിരത്തി ഒരുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയുടെ വായ്പ കുടിശ്ശയ് കണക്കാണ് സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് സഹകരണ സംഘങ്ങളിലാണ് സർക്കാരിൻ്റെയും മറ്റ് ഏജൻസികളുടെയും നിക്ഷേപ തട്ടിപ്പ് മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ തന്നെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് പാർട്ടി പ്രവർത്തകർ തന്നെ ഇതിനൊത്താശ ചെയ്യുന്നു എന്നുള്ള ഗുരുതരമായ കണ്ടെത്തൽ കൂടി പുറത്തു വരുന്നത് ഓരോ മേഖലയിലും സഹകരണ രംഗത്തെ ശക്തിപ്പെടുത്താനായി വിദഗ്ധരെ ഉൾപ്പെടുത്തി പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം അതിൽ കൃത്യമായ പരിശോധന നടത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് നിലവിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അങ്ങനെ ഇടപെടൽ നടത്താനായി കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകി നേതൃത്വം നൽകി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണം ഇനി പാർട്ടി പത്രത്തിന്റെ പേരിലും കെട്ടിട നിർമ്മാണത്തിന്റെ പേരിലും അനധികൃതമായി പണപ്പിരിവ് പാർട്ടി അംഗങ്ങൾ നടത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകുന്നുണ്ട് ഇതുവരെയും സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളൊരു നീക്കം തന്നെയാണ് അതിനെതിരായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സൂചന നൽകുന്നത് ന്യൂസ് ഡെസ്ക് വാർത്ത